വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡും ചീസും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഒരുപാട് റെസിപ്പികൾ അറിയാം ബ്രെഡും ചീസും വെച്ചിട്ട്. ഇത് രണ്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പികൾ ഇത് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും അതെല്ലാം ഡിന്നറിനാണെങ്കിൽ പോലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ബ്രെഡ് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് നമുക്കൊരു ഫില്ലിംഗ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അപ്പോൾ ഓയിലിന് പകരം ബട്ടർ ചേർത്താലും മതി കേട്ടോ. നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് ഒരല്പം വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അതിന് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ചെറിയ സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ക്യാരറ്റ് നമ്മൾ റോ ആയിട്ട് തന്നെ കഴിക്കാവുന്നതാണ്, പക്ഷേ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഒരു ഹാഫ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ക്യാരറ്റാണ് ഒന്ന് വേവാനുള്ളത്. ക്യാരറ്റിൻ്റെ ഉൾവശം ഒന്ന് ചൂടായി കിട്ടണം. ബീൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. അപ്പം ഞാനിതിൽ ക്യാരറ്റിനും സവാളയ്ക്കും കൂടാതെ പിന്നെ ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. അതും ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ചേർക്കുകയാണ്. ക്യാപ്സിക്കം ഒന്ന് ചൂടായാൽ തന്നെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതിനെ തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളിനി അടുത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് ഒരു മുട്ട മതിയാവും ഇതിന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം, ഒരു കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നോ രണ്ടോ നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചീസ് ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ടും വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് കൊണ്ടും ഇതിലേക്ക് ഉപ്പാണ് ചേർക്കുക, ഉപ്പും എരിവുമാണ് ചേർക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇത്ര റെഡിയാക്കി വയ്ക്കാം. ഇനി നമ്മളിവിടെ 4 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6 എണ്ണം വരെയൊക്കെ നമുക്ക് ഇത്രയും ചേരുവകൾ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണ മോസറല്ല ചീസാണെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. എന്നാലും യൂസ് ചെയ്യാൻ എളുപ്പം ഈ ഒരു ചീസാണ് ബ്രെഡിൻ്റെ കൂടെ. ഇനി വേറൊരു ബ്രെഡ് വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ബ്രെഡ് മറ്റതും ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ പാൻ വെച്ച് കൊടുക്കുക. നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുത്തിട്ടുള്ള അതേ പാനാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്ത് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ബട്ടർ ഇരുന്ന് നന്നായി മെൽറ്റ് ആവട്ടെ. ആ സമയം നമുക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട എടുത്തിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ഇങ്ങനെ സൈഡും മോൾ വശവും ഒക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അധികം സമയം വെക്കരുത് കേട്ടോ, ഇങ്ങനെ ഒന്ന് മുട്ടിച്ചങ്ങ് എടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ ബ്രെഡ് സോക്കായിട്ട് സോഫ്റ്റായി പോകും. നേരെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് സൈഡൊക്കെ അത് സൈഡും മുകൾ വശമൊക്കെ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ആ ചൂട് തട്ടിയിട്ട് നമ്മുടെ ചീസ് ഉണ്ടല്ലോ അതങ്ങ് മെൽറ്റായി ഒഴുകി തുടങ്ങും. ആ ഒരു രീതിയിൽ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ചെറിയ രീതിയിൽ വെച്ച് മൂടി വെച്ചിട്ടൊക്കെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ചീസ് അലിഞ്ഞ് കിട്ടും. പിന്നെ നമ്മുടെ ഈ ബ്രെഡിൻ്റെ പുറകു വശത്ത് ഒരു ചെറിയ കളർ ചേഞ്ച് വരും. അത്രയും സമയം വരെ അതൊരു അതും ഒരു പാകമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള. അപ്പോൾ അതേ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടിപൊളി ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് വിശക്കണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി വയ്ക്കാൻ പറ്റുന്നതാണിത്.
അധികം സമയമെടുക്കാതെ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ചീസിൻ്റെ കൂടെ ആകുമ്പോൾ നല്ലൊരു രുചിയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.